മതി മക്കളെ മതി. ഒന്നിച്ചൊരു യാത്ര പുറപ്പെടുമ്പോൾ എല്ലാവരും കൂടി സന്തോഷത്തോടെ ആവാന്ന് കരുതി അതാ ആടാനും പാടാനൊക്കെ മുത്തച്ഛൻ പറഞ്ഞത്. മതി. കുറേ നാളായി എൻ്റെ മക്കൾ പാലിൻ്റെ നിറം കണ്ടിട്ട് ദാഹം തീരോളം കുടിക്കാൻ അമ്മ വാങ്ങിയിട്ടുണ്ട്. എന്ത് പണിയായി കാണിച്ചത്? സാജൻ എന്തോ ബിസിനസ് ടെൻഷനിൽ പറഞ്ഞെന്ന് വെച്ച് രാജി എഴുതി വെച്ചിട്ട് ഞാൻ പോന്നോ? ഇവിടെ ആരെങ്കിലും വലുത് പറഞ്ഞോ? ജോലി മതിയാക്കിയിട്ട് ഇവള് വന്ന്. നീ ചെല്, ചെന്ന് ഡ്രസ് മാറ്റിട്ട് വാ. അതെ, മുത്തശ്ശനൊന്നും പറയില്ല. നീ ഞങ്ങളുടെ കൂടെ വാ. ഓഫീസിൽ ഒരുപാട് പെൻഡിങ് വർക്കുണ്ട്. ഈവനിങ് തിരിച്ചോണ്ട് വിടാം. നിങ്ങളൊക്കെ വളരെ സ്നേഹമുള്ളവരാണെന്ന് ഇവളെപ്പോഴും പറയാറുണ്ട്. ഇന്ന് വേണ്ട, ചെറിയൊരു തടസ്സമുണ്ട്, നാളെ വരും. മോളെ, നീ പറഞ്ഞാലേ അവർക്ക് വിശ്വാസാവൂ. നാളെ ചെല്ലാന്ന് പറ. നാളെ വരാം. ഒരുപാട് വഴികൾ നോക്കിയില്ല, ഒന്നും ശരിയാകാതെ വന്നപ്പോ ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയില്ല, പലർക്കും അറിയില്ല. അറിയണം, എന്റെ മരുമകളുടെയും കൊച്ചുമക്കളുടെയും അവസ്ഥ അറിയണം. നിങ്ങളെങ്കിലും അത് മനസ്സിലാക്കണം. മണിരത്നം പുതിയ പടം എടുക്കുന്നു, തൃഷയാണ് ഹീറോയിൻ. ന്യൂ ഫേസ് അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ട് നീ പോയി കണ്ടാ മതി. വളരെ വളരെ നന്ദി. മുറുക്കു കൊണ്ടുവന്നിട്ട് എടുക്കട്ടെ സർ? എടുക്ക്. നല്ല ടേസ്റ്റാ സർ. ദാ സർ.